വിദ്യാഭ്യാസത്തിന്റെ രൂപവും ഭാവവും മാറിയിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ രൂപമോ അല്ലെങ്കിൽ സമീപനമോ അല്ല ഇന്നുള്ളത്. ഇന്ന് അതിനേക്കാൾ വ്യത്യസ്തമാണ്. കാലത്തിനൊത്തതായ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്താണ് എന്ന് ഞാൻ കണക്കാക്കില്ല. വിദ്യാഭ്യാസ രംഗത്തിന് മറ്റേതിനേക്കാൾ കൂടുതൽ അമിത പ്രാധാന്യം ഉണ്ടാകാനുള്ള കാരണം ഒരു രാജ്യത്തിന്റെ സൃഷ്ടിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് അത്ര ഉറച്ചതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ വിദ്യാഭ്യാസ രൂപത്തിൽ മറ്റുള്ളവരുമായി കിടപിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. വിദ്യാഭ്യാസത്തിൽ എന്നും നമ്മുടെ സമൂഹം ഒരുപോലെ ചിന്തിക്കുന്ന കാര്യമുണ്ട്. അത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നെയാണ്. ബസേലിയസ് കോളേജിലെ ഫാക്കൽറ്റിയോട് ഞാൻ ബഹുമാനത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി നന്ദിയോടുകൂടി ഒരു കാര്യം അനുസ്മരിക്കുകയാണ്. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനം ക്വാളിറ്റി വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ മധ്യ തിരുവിതാംകൂറിന്റെ നെറുകയിലാണ് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമായി ഞാൻ ഉൾക്കൊള്ളുക. നമ്മുടെ ജീവിത വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ആ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റോരോ രംഗത്തേക്ക് പോകുന്നത്. നമ്മൾ ജീവിതത്തിൽ എവിടെയായാലും ശരി, നമ്മൾ ജീവിതത്തിൽ എവിടെ എത്തിയാലും ശരി, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരിശീലനങ്ങൾ അതാണ് നമ്മുടെ പ്രേരക ശക്തിയായി നിൽക്കുന്നത് എന്നുള്ളതിൽ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഈ സമൂഹം ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുക, ഏറ്റവും ഔന്നിത്യമുള്ള ഒന്നായി കാണുക. ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ബസേലിയസ് കോളേജ് ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഞാൻ വിലയിരുത്തുകയാണ്. ഈ പട്ടണത്തിന്റെ പ്രൈമറി ഏരിയയിൽ എല്ലാവർക്കും ഒരുമിച്ച് സംഘടിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതും ഇത്രയും പേരും പെരുമയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സന്തതികളായി അത് നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരു പങ്കാളിത്തമുണ്ട്, അതേസമയം നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റൊരു റോളുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ റോള് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അന്തസ് ഉയർത്തി പിടിക്കുന്നതിന് വേണ്ടിയും അതിന്റെ കോട്ടങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരു ശക്തി സ്രോതസ്സായി പുറത്തു നിന്ന് സഹായിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള നമ്മുടെ ഇന്നത്തെ റണ്ണിംഗ് സ്റ്റുഡൻസിന് അവർക്കുള്ള പ്രവൃത്തി ഏറ്റവും വലിയ ബാധ്യത നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെ മറ്റേതിനേക്കാൾ ഉപതിയിൽ കൊണ്ടുവന്ന് മുറുകി അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. ഈ രണ്ട് ശ്രമങ്ങളും കൂടി ഒരുമിച്ച് പോകണമെങ്കിൽ നമ്മളുടെ ഒരിക്കലും നമ്മളുടെ ഒരു ചരിത്രത്തെ നമുക്ക് കീറി മുറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അനുസൂതം ഈ ചരിത്രം മുന്നോട്ട് പോകണം. ആ ചരിത്രം മുന്നോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാം എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുക. സ്ഥാപനത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ഞാൻ ആവർത്തന ചുവയോടുകൂടി അതൊന്നും ആവർത്തിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എന്തുണ്ടോ, ഈ സ്ഥാപനത്തിന് ആവശ്യമായി എന്തുണ്ടോ അതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ സർവസ്വം ചെയ്യാൻ തയ്യാറുള്ള ഒരു തലമുറയാണ് ഈ സ്ഥാപനത്തിന്റെ പണിയിറങ്ങി പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് മാത്രം ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അങ്ങനെ നമുക്ക് മഹത്തരമായി ഈ പാരമ്പര്യത്തെ ഉയർത്താം. നമ്മുടെ ചരിത്രത്തിൽ പുതിയൊരു വർണ്ണപ്രഭ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ശ്രമിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള പൊതു വികാരം അത് വളർച്ചയുടേതായി മാറട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം മംഗളവും നേർന്നുകൊണ്ട് 50 വർഷത്തിലെ ഈ പുലനിയിൽ നമുക്ക് ആഘോഷത്തോടുകൂടി അടുത്ത 50 വർഷം കൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ചുവടുറപ്പിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, sir.